ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആഗമന ഞായറായി ഐക്യസഭകൾ ആഘോഷിക്കുന്ന ദിനമാണ്. ലോകത്തിൽ ഒരു രാജാവിനെ പ്രതീക്ഷിച്ചിരിക്കുന്നു, ലോകത്തിൻ്റെ രക്ഷകനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഈ വിശുദ്ധ ദിവസം യേശു കർത്താവിനെ ലോകത്തിന് രക്ഷയ്ക്ക് വേണ്ടി നോക്കിയിരിക്കുകയാണ്, ഒരു രക്ഷാസംവത്സരത്തിന് വേണ്ടി നോക്കിയിരിക്കുകയാണ്. സെലിബ്രേറ്റിംഗ് ദ ഗോഡ് ന്യൂസ്, ഒരു സുവാർത്തയുടെ ആഘോഷം. എലിസബത്തും വിശുദ്ധ കന്യാമറിയാമും കൂടെ ഒരുമിച്ച് കാണുമ്പോഴുള്ളൊരു സന്തോഷമുണ്ട്, ഒരു രക്ഷകനെ കാത്തിരിക്കുന്ന. എന്നാൽ അതിൻ്റെ വലിയ ത്യാഗത്തിൻ്റെ മനോഭാവം അതിലുണ്ട്. രക്ഷകൻ്റെ വരവ്, ആഗമനം, കർത്താവിൻ്റെ വരവിനായി ഞാനും നിങ്ങളും കാത്തിരിക്കണം. ഒരു രക്ഷകനെ ലോകത്തിൽ യേശു നമുക്ക് തന്നു, ആ രക്ഷ സൗജന്യമായി എനിക്ക് നിങ്ങൾക്ക് തന്നു. ഇല്ലായിരുന്നെങ്കിൽ അത് യഹൂദിന് മാത്രമായി പോയേനെ, പുറജാതികളാകുന്ന ആർക്കും ലഭ്യമല്ല. യഹൂദരെ ജാതികൾക്കൊന്നും ലഭ്യമല്ല. മിഷണറിമാരുടെ വരവോടുകൂടി ഒരു നിലവാരത്തിൽ ഉണ്ടായിരുന്നതിനെ താഴേക്കടയിലേക്ക് കറക്കുവാൻ അവർക്ക് സാധിച്ചു. എന്നാൽ ഇന്ന് ഞാനും നിങ്ങളുമായിരിക്കുന്ന സ്ഥാനത്ത് നമ്മളൊരു രക്ഷകന് വേണ്ടി കാത്തിരിക്കുന്ന, യേശു കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന, യേശുവിൻ്റെ രണ്ടാം വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു അനുഭവമായി തീരാൻ സാധിക്കണം. ഇതേ തുടർന്ന് ഇനിയും ക്രിസ്മസും അങ്ങനെയുള്ള കാലഘട്ടങ്ങളൊക്കെ വരുമ്പോൾ ഈ ആഗമന നാളുകൾ വളരെയധികം പ്രാർത്ഥനയോടുകൂടി സന്തോഷത്തോടുകൂടി ഇരിക്കുന്ന നാളുകളാണ്. അപ്രകാരം തന്നെ യേശു കർത്താവിൻ്റെ വരവിന് വേണ്ടി സന്തോഷത്തോടുകൂടി ഇരിക്കുവാനായിട്ട് സാധിക്കണം. കർത്താവിനോടൊപ്പം ചേരുവാൻ, കർത്താവ് വന്ന് നമ്മളുടെ കണ്ണുനീർ തുടയ്ക്കുവാൻ, ഈ ലോകത്തിൻ്റെ കഷ്ടങ്ങളും നഷ്ടങ്ങളും മാനക്കേടുകളും നാണക്കേടുകളും ഒക്കെ മാറ്റുവാൻ, ഭാരങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറ്റുവാൻ, കർത്താവിനോടുകൂടി യുഗായുഗം വാഴുന്ന ഒരു വലിയ നല്ല കാലത്തിന് വേണ്ടി, ആ യുഗായുഗം മരണമില്ലാത്ത ഒരു യുഗായുഗത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുക. ആ ഒരുക്കമുള്ളവരായിരിക്കണം ഞാനും നിങ്ങളും, എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കണം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇന്നലത്തെ കാര്യം ഞാൻ ഓർക്കാറില്ല, നാളത്തെ കാര്യം ചിന്തിക്കാറുമില്ല. ഇന്നത്തെ കാര്യം എത്രമാത്രം നന്മയായി ചെയ്യാനായിട്ട് സാധിക്കുന്നു, ഏതെല്ലാം കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്നു, ആ യേശുവിൻ്റെ വരവിന് വേണ്ടി ലോകത്തിന് ഈ യേശുവിനെ കൊടുക്കുവാൻ. അതുകൊണ്ടാണ് ഈ ദൈവത്തിൻ്റെ വചനം, ഈ തിക്കരൽ എന്ന ഈ ശുശ്രൂഷ, സി എസ് ഐ കൊല്ലം കൊട്ടാരത്തിലെ മഹായിടവയുടെ ഈ ദിവനം തോറുമുള്ള ഈ പ്രഭാഷണം, ഈ രക്ഷകൻ്റെ വരവിൻ്റെ മുന്നോടിയായി ഈ ദൈവവചനം ലോകത്തോട് അറിയിക്കുന്നതിൻ്റെ ഭാഗമാണ്. ഇപ്രകാരമുള്ള ഒരു ക്രമീകരണം വേഡ് ടു വേഡ് ചാനലിലൂടെ എല്ലാ ബുധനാഴ്ച രാത്രി 8 മണിക്കും, ഇതെല്ലാ ദിവസങ്ങളിൽ വോയിസ് ഓഫ് ബദൽ പ്രിയമുള്ള അനു ഐസക്കിൻ്റെ സഹകരണത്തിൽ സി എസ് ഐ കൊല്ലം കൊട്ടാരക്കര മഹായിടവ പ്രസിദ്ധീകരിക്കുമ്പോൾ, ഇത് കർത്താവിൻ്റെ വരവിന് വേണ്ടിയുള്ള ഒരു സന്തോഷത്തിൻ്റെ ഒരനുഭവമാണ്. അതുകൊണ്ടിത് കർത്താവ് അനുഗ്രഹത്തോടെ ഇത് അനുദിനം നടത്തുന്നു, ദൈവാത്ഭുതകരമായിട്ടിത് നടത്തുന്നു, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഈ കരുണയുണ്ടായി കോവിഡ് 19 ഞങ്ങളെ രക്ഷിക്കണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടി അനുദിനം മുന്നേറുമ്പോൾ ലോക സംഭവങ്ങൾ, ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളുടെയൊക്കെ മുൻപിൽ യേശുവിൻ്റെ വരവ് ഒരു വലിയ സന്തോഷമാണ്, കർത്താവിൻ്റെ വരവ് ഒരു സന്തോഷമാണ്. കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാനതോതിൻ്റെ ശബ്ദത്തോടും കൂടെ മധ്യാകാശത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ആ വരവിന് വേണ്ടിയുള്ള സന്തോഷത്തിൽ ജീവിക്കുവാൻ ഒരുക്കമുള്ളവരായിരിക്കാൻ, യേശുവിനെ മക്കളായിത്തീരുവാൻ എനിക്ക് നിങ്ങൾക്ക് തമ്പുരാൻ സഹായിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ആഗമനത്തിലുള്ള ഈ 1-ാം ഞായറാഴ്ച ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ വരവിന് വേണ്ടി നോക്കിയിരിക്കുമ്പോൾ, അന്നത്തെ സമൂഹം യേശുവിൻ്റെ ജനനത്തിന് വേണ്ടി നോക്കിയിരുന്ന പോലെ ഇന്ന് യേശുവിൻ്റെ 2-ാം വരവിന് വേണ്ടി ഞങ്ങൾ നോക്കിയിരിക്കുകയാണ്. കർത്താവിൻ്റെ രക്ഷ സൗജന്യമായി ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടല്ലോ, അത് മതവിഭാഗ ഭേദമന്യേ ലോകമെമ്പാടും. ആ രക്ഷയുടെ ദൂത് അറിയിച്ച കൃപായുഗമാണല്ലോ യേശുക്രിസ്തുവിലേക്ക് അടുത്തു വരുവാനുള്ള ഈ കൃപായുഗത്തിൽ ഞങ്ങൾ അനുദിനം ജീവിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവ്, ഈ വചനം കേട്ട കണ്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. യേശുവിനെ അറിയാത്തവരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വചനത്തിലൂടെ യേശുവിനെ അറിഞ്ഞ് യേശുവിൻ്റെ രക്ഷസ്രായത്തമാക്കി യേശുവിൻ്റെ വരവിൽ കാണുവാൻ സഹായിക്കണമേ. ആരും നഷ്ടപ്പെട്ടു പോയെന്നവരാൻ അടയാകരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാതിൻ്റെ മക്കളെയും ഒരുപോലെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, MPമാർ, MLAമാർ, WHO ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നേഴ്സസ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്നുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് ഡ്രൈവേഴ്സ്,
ആക്ഷൻ കൊടുക്കുന്നവർ, വാങ്ങുന്നവർ, ലഭിക്കുന്നവർ, വഴിയോര കച്ചവടക്കാർ, കമ്പനി തൊഴിലാളികൾ, ഫാക്ടറി തൊഴിലാളികൾ, കലാലയങ്ങൾ, അധ്യാപകർ, അനധ്യാപകർ, വിദ്യാർത്ഥികൾ, പ്രഥമാധ്യാപകർ, അവരുടെ കുടുംബാംഗങ്ങൾ, എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ രാജ്യത്ത് ലോകരാജ്യങ്ങളിലുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവരാജ്യം സ്ഥാപിക്കപ്പെടുമ്പോൾ ആ ദൈവരാജ്യത്തിൽ അംശികളാകുവാൻ ഞങ്ങളെല്ലാവരെയും, വിവാദനം കേട്ട എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിച്ച് ആശീർവദിച്ചു കൊള്ളണമേ. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം യേശു മൂലം തന്നെ. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.